ഹായ്, സൈക്കോആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസ. അപ്പൊ ഇതേ നമ്മളിങ്ങനെ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കട്ടാ. നമ്മളവിടുത്തെ പോകാൻ ആയിരിക്കല്ല, അത്യാവശ്യം നല്ല വീതിയുള്ള നല്ല ഡെപ്ത് ഉള്ള ഒരു പുഴയാണ്. നല്ല കാളാഞ്ചും ചെമ്പല്ലിയും ഒക്കെ കിടന്ന് പുളയണ ഒരു പുഴയാണ് കേട്ടോ. നല്ല വറ്റും കിട്ടാറുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ മീൻ കിട്ടിയ നേഷാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു മീൻ കിട്ടി, അല്ല ഒരു കിട്ടില്ല ചെമ്പൽ കിട്ടി. ഇനിയിപ്പോൾ കിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയാം. നമ്മൾ ആ കിട്ടിയ നേഷം ഒരു ഇൻട്രോ എടുക്കാന്ന് കരുതി, കാരണം മീൻ കിട്ടിയതല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതെ, നമ്മള് ഫുള്ള് ലൈവ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നിക്കാണ്. വീശുവാലൊക്കെ ഉണ്ട്, ഷെബീർ, ഇതും ഷെബീർ, രണ്ടും ഷെബീർമാരാട്ടാ. ഈ വെള്ളം കുടിക്കുന്നത് ഒരു ഷെബീറാണ്, ഇതൊരു ഷെബീറാണ്. പിന്നെ നമ്മുടെ മൻസൂർ ഉണ്ട്. മൻസൂർ അവിടെ ചെമ്മീൻ വീശാൻ പറ്റുന്ന സ്ഥലം നോക്കി പോയിക്കാണ്. അപ്പൊ അതെ, നമ്മളെ കൊടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കട്ടാ. ഹായ്. അപ്പൊ അതെ, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലുക്കാനന്റെ പെട്ടറാപ്പാട്ടാ. അപ്പോ വൈകുന്നേരം സമയം കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യണം. ഈ മീൻ കുഴപ്പമില്ല, ആ കുഴപ്പമില്ല, അത്യാവശ്യം ട്രാഗ് ഇട്ടിട്ടുണ്ട്. നല്ല കൊടുക്കാം. രണ്ടു മൂന്ന് പേരുണ്ട് കേട്ടോ. നമ്മൾ കാസ്റ്റ് ചെയ്തൊക്കെയാണ്. നല്ല ചെമ്പല്ലും കാളാഞ്ചും കിട്ടുന്ന ഒരു ഏരിയ ആണ്. എന്തായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും കടിക്കുന്നു തോന്നുന്നു. കുറച്ച് വെള്ളത്തിന് സ്പീഡുണ്ട്, അടി നല്ല അടിയൊഴുക്ക് വരുന്നുണ്ട്. നമ്മൾ ലൈവ് ഒക്കെ എടുത്തിട്ടുണ്ട്. വീശുവാലിയും ഇതവിടെ ഉണ്ടോ? ഞാൻ എടുക്കട്ടെ. മറ്റിന്റെ മതി, മീൻ അവിടെ ഉള്ള നോക്കണ ചേ. മീൻ കിട്ടും നോക്ക്, മത്തി ഇട്ടാലും മതി. ചെമ്പല്ലി ബെസ്റ്റ് ആണല്ലേ. സെറ്റാ നരിമീൻ ഔട്ടാ. ലിപ്പറുണ്ടാ? ഓക്കെ, പോല പോല. അരുളിക്കണാ, ഞാൻ ഇറങ്ങി പിടിക്കണാ. ഗ്രിപ്പറുണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, എടുത്ത് ഓക്കെ ഓക്കെ. ഒന്നവിടെ നോക്കിട്ടെ, ഞാൻ ലിപ്പർ എടുത്തിട്ടെ. കൈ കൈ കിടണ, അവിടെ കൈ വെച്ച. ഏ ഈ കയറിത്തള
നല്ല അടിപൊളി ചെമ്പലിട്ട പ്രതീക്ഷയില്ലേ. സത്യം പറഞ്ഞ ക്യാമറ പോലും വെക്കാതെ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത്, കാരണം ലൈവിന് വന്നിട്ട് നമ്മൾ സ്നേഹിതനാണ് വീഡിയോ എടുക്കുന്നത്, വേറെ രണ്ടുപേര് വിഷ്വാലിറ്റ് പോയിട്ടുണ്ട് ലൈവ് എടുക്കാൻ വേണ്ടി. അപ്പൊ അതേ ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയാലോ, കിട്ടില്ല ചെമ്പലി, നല്ല ഹുക്ക് കറിക്കട്ടോ പുറത്ത് പുറത്തല്ലേ. ലുക്കാനന്റെ പെട്ടറാപ്പ കേട്ടോ അതിനകത്ത് കയറിയിട്ടുള്ളേ, കിട്ടുന്ന സാറ് രണ്ടും കൂടെ കിട്ടില്ല ചെമ്പലിയ. ഉണ്ട് കുക്കറിമൂറൊക്കെ ബാഗിലാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പല സംശയമുണ്ട് ഷെബിയാ, മുതലായി മുതലായി എന്തിനു വീഡിയോ ദേ. ഈ ഒരു ലൂറത്താണ് കണ്ടിട്ട് പെട്ടറാപ്പ് നല്ല കിടില ചെമ്പലിട്ട, നല്ല ഫൗളൊക്കെ ആയിരുന്നു, പുറത്തു വന്ന് അടിച്ചിട്ട് പുറത്താ തട്ടിയത്, അങ്ങനെയാണ് ഹുക്കായത്. എന്തെങ്കിലും കിട്ടിയോ? അയാള് വരുന്ന പച്ചവെള്ളം കേറിയിട്ട് സാധാ പച്ചവെള്ളം കേറിയിട്ട് ഒന്നും നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടിട്ടാ. അവര് വല വീശാൻ പോയിട്ട് അവർക്ക് ലൈവ് ഒന്നും കിട്ടിയിട്ടില്ല, കാരണം മഴവെള്ളം പെയ്തപ്പോ ലൈവ് ഒന്നും ഇല്ല എന്നാ പറഞ്ഞ ഇവിടെ ഉള്ളവര്. അതായത് ലൈവ് എന്ന് ഉദ്ദേശിച്ചത് ജീവനുള്ള ചെമ്മീൻ ഇട്ടാ, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ പോയത്. അപ്പോൾ ഫസ്റ്റ് മീൻ കിട്ടി. നമ്മുടെ ഫ്രണ്ട് ക്യാമറ എടുത്തുന്ന ഷെബീർ എന്നാണ് പുള്ളി, അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പുറത്തുനിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ പൊസിഷൻ തന്നെ നമുക്ക് മീൻ അടിച്ച്, നമ്മൾ ഫസ്റ്റ് ടൈം ക്യാമറ ഒന്നും വെച്ചില്ല, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്പോട്ടിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയെന്നുള്ള അറിയില്ലല്ലോ, കിട്ടില്ല ചെമ്പീൻ. അപ്പോൾ ഇനി സമയം അധികമൊന്നും ആയിട്ടില്ല, നമുക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉക്ക് നമ്മൾ ചേഞ്ച് ചെയ്തായിരുന്നു, ലൂറിൻ്റെ ഉക്ക് റെസ്റ്റ് പിടിച്ചിട്ട് കുറച്ചായിട്ടുള്ള കയ്യിലുള്ള ഉക്കാണ് അല്ല ലൂറാണ്. അപ്പോൾ അതിൻ്റെ ലൂറൊക്കെ റെസ്റ്റ് പിടിച്ച് അങ്ങനെ പോയിരുന്നു ഫുള്ള്. അപ്പോൾ നമ്മളതിനെ ചേഞ്ച് ചെയ്തിട്ട് നടുക്ക് ചെറിയൊരു ഉക്കായിട്ട് കുറച്ച് വെയിറ്റ് ഉള്ള ഉക്കാണ് നമ്മളതിനകത്ത് ഇട്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിൽ വരുന്ന മൂന്ന് ഉക്ക് വരുന്ന ലൂറാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്തു, നമ്മൾ ചെറിയ ഉക്ക് സെൻട്രലാക്കിയിട്ടിട്ട് അതാണെങ്കിൽ കുറച്ച് ബെൻഡായും ചെയ്ത മീനടിച്ചതിൽ. ഡ്രാഗ് പറഞ്ഞ പോലെ ഫുൾ ടൈറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ, നല്ല മീനടിച്ച ഉക്കപ്പ് കിട്ടുന്ന രീതിയിലുള്ള ലൂസ് കിട്ടുള്ളൂ. ഓവർ ടൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം കടലല്ലല്ലോ, പുഴയല്ലേ, അങ്ങനെ പോയി കയറാൻ മാത്രമുള്ള പതിയൊന്നും ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൂസ് അടിച്ചിട്ട് തന്നെ, ഡ്രാഗ് ലൂസ് ഇട്ടിട്ട് തന്നെ മീനിനെ കയറ്റുന്നേ. അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിലൊക്കെ കുറേ നേരം നിന്ന് കാസ്റ്റ് ചെയ്തിട്ടാണ്, അവിടെ നിന്നും കിട്ടില്ല. അങ്ങനെ പോയിട്ട് നമുക്ക് മീൻ അടിച്ചാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ വരും, ഇവിടെ എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാണ്, വീണ്ടും വീണ്ടും ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റോഡ് ഏതാണ്, റീൽ ഏതാണ്, ബ്രൈഡ് ഏതാണ്, ലൂർ ഏതാണ്, ലീഡർ ലൈനാണ് എന്നുള്ള സകല കാര്യങ്ങളും പലതരത്തിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ മുന്നേ പറയാറുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ ഏത് വീഡിയോയുടെ താഴെടുത്ത് കഴിഞ്ഞാലും നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഏത് റോഡാണ്, അത് ഏത് റീലാണ്, ഏത് ഷ്രിമ്പാണ്, അല്ലെങ്കിൽ ഏത് ലൂറാണ്, ഏത് ബ്രൈഡാണ്, എത്ര എൽ ബി ലൈനാണ്, ലീഡർ ലൈനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ മീൻ കിട്ടുന്ന സമയം, ഏത് സമയത്താണ് കാസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യം മിക്കതും നമ്മൾ എല്ലാ വീഡിയോസിനകത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്, കാരണം മുന്നേ നമ്മൾ വീഡിയോസ് കാണുന്നവരാണ് മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, പിന്നെ എന്തായാലും ഒരിക്കൽ കൂടി ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള ആ റോഡ് റീലൊന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലൂക്കാന എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫുജി ഗൈഡ് വരുന്ന ഒരു താക്കൂഗാന റെഡ് എന്നിട്ടുള്ള ഒരു 8 ഫീറ്റ് റോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മൾ ഇങ്ങനെ പുഴയിലേക്ക് കാസ്റ്റ് ചെയ്യാനും തോണിയിലിരുന്ന് കാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിഡ്ലോ റോഡ് തന്നെ കേട്ടോ. പിന്നെ അതുപോലെ റീലാണെന്നുണ്ടെങ്കിൽ ഡൈവ എന്ന് പറഞ്ഞ കമ്പനിയുടെ റവറോ CX LT 5000 ആയിട്ടുള്ള റീലാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ സ്പൂൾ ചെയ്തിട്ടുള്ള ബ്രൈഡൽ ലൈൻ എന്ന് പറയുന്നത് ടെറി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 21 mm വരുന്ന ഒരു ബ്രൈഡൽ ലൈനാണ്.
അപ്പൊ ഇത്രയും ടാക്ലസ്, പിന്നെ അതുപോലെ ലൂർ ആണെങ്കിൽ ലൂക്കാനയുടെ പെട്ടറാപ്പ് സിൽവർ കളർ, ടോപ്പിൽ ഒരു ബ്ലാക്ക് കളർ വരുന്നത്. ഓക്കെ, ലീഡർ ലൈൻ ഒരു 40 LB ലീഡർ ലൈൻ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇപ്പം നമ്മൾ ഈ ഒരു മീൻ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടാക്ലസ് എന്ന് പറഞ്ഞത്. ഓക്കെ,